എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ വിശുദ്ധമായ റമദാൻ മാസത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ആ റമദാൻ കടന്നു വരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മറ്റുള്ള ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം പൈസ ഉള്ളവന് ഹജ്ജിന് പോകണം സക്കാത്തിൻ്റെ പണമുള്ളവന് സക്കാത്ത് കൊടുക്കണം ഓരോ വിഷയങ്ങൾ അങ്ങനെയാണ് എങ്കിൽ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുന്നതിന് രണ്ടു മാസം മുമ്പേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുആ ചെയ്യുകയാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് രണ്ടു മാസക്കാലം മുമ്പ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ അല്ലാഹുവേ റജബില് നീ ബർക്കത്ത് ചെയ്യണം ഷഅബാനിൽ നീ ബർക്കത്ത് ചെയ്യണം പടച്ചവന് വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ ആ റമദാനിൽ നോമ്പ് പിടിക്കുവാനും ആ റമദാനിൽ നന്മകൾ ചെയ്യുവാനുള്ള ആഫിയത്തും ആരോഗ്യവും ആയുസ്സും എനിക്ക് നൽകണേ എന്ന് എന്റെ പ്രിയാനം നൽകാതെ വന്നാൽ അല്ലാഹു ആദരിച്ചതിനെ നിന്ദിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താ? അല്ലാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ എങ്ങും പോകണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സാക്ഷാൽ ഇബ്ലീസിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകളുടെ ഉസ്താദായി അവരുടെ നേതൃത്വ സ്ഥാനം വഹിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ, അല്ലാഹുവിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ നീ സുജൂദ് ചെയ്യ്, ആദമിന് നിന്നെക്കാളും ശ്രേഷ്ഠതയുണ്ട്, ആദമിന് നിന്നെക്കാളും അറിവുണ്ട്, അതുകൊണ്ട് ആദമിന് നീ സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസാസീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവായ അവനോട് അല്ലാഹു പറയും. അവൻ പറഞ്ഞ മറുപടി, പടച്ചവനെ, എന്നെ നീ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, ആദമിനെക്കാളും ശ്രേഷ്ഠത എനിക്കാണ് പടച്ചവനെ, അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല. അപ്പൊ അല്ലാഹു ആദരിക്കാൻ പറഞ്ഞിട്ട് ആദരിക്കാതെ വന്നപ്പോൾ അത്രയും ഉയർന്ന പദവിയും സ്ഥാനവും ഉണ്ടായിരുന്ന അസാസീലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളുവരെ ശപിക്കപ്പെട്ടവനായ രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ പേര് പറയുമ്പോൾ, മീകായിലിന്റെ പേര് പറയുമ്പോൾ, അസ്രായിലിന്റെ പേര് പറയുമ്പോൾ, മലക്കുകളുടെ പേര് പറയുമ്പോൾ നമ്മൾ പറയും അവിടെ നമ്മൾ പറയും അസ്രായിൽ അലൈഹിസ്സലാം അലൈഹിസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആദരിക്കും നമ്മൾ. അപ്പൊ ആ ജിബ്രീലിനെക്കാളും ഉയർന്ന സ്ഥാനത്തിരുന്ന അസാസീൽ അല്ലാഹുവിന് അല്ലാഹു ആദരിച്ചതിന് അല്ലാഹു ആദരിക്കാൻ പറഞ്ഞതിന് ആദരിക്കാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്ലീസിന് കൊടുത്തിരിക്കുന്ന പേര് ലഅനത്താക്കപ്പെട്ടവൻ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിന്റെ പേര് പറയും അങ്ങനെ പറയണമെന്ന. അപ്പൊ അത്രയും ഉയർന്ന പദവിയിൽ നിന്ന് അത്രയും തരം താഴുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തരം താഴ്ത്തി, എന്തിന്റെ പേരിൽ? അല്ലാഹു ആദരിച്ചതിന് ആദരിക്കാതെ വന്നപ്പോ, അല്ലാഹു ആദരിച്ചതിന് ആദരിക്കാതെ വന്നപ്പോ, അത്രയും ഉയർന്ന പദവിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തരം താഴ്ത്തിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, അതിന്റെ മഹത്വം മനസ്സിലാക്കണം. മറ്റുള്ള മാസങ്ങളെ പോലെ നിസാരമായി ഈ മാസത്തെ നമ്മൾ കാണാൻ തീരുമാനിച്ചാൽ അതിലൂടെ നമുക്ക് വലിയ നഷ്ടവും വലിയ നാശവും നമ്മളിലേക്ക് നിന്ദ്യതയും അവസാനം നമ്മളുടെ ആക്കിപത്ത് പോലും മോശമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മുഅ്മിനീങ്ങളോടും പറയുകയാ, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. ഈ അല്ലാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം, അല്ലാഹുവിന്റെ മാസത്തെ നാം ബഹുമാനിക്കണം. അതിന് നൽകേണ്ട സ്ഥാനങ്ങളും അത് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുആയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, അല്ലാഹുവേ റജബ് മാസത്തിൽ നീ ബർക്കത്ത് ചെയ്യണം, ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ മാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ
الله سبحانه وتعالى يندم آسمان پرجي يپڑتية اي رجبين نمال آدري كوكيم نمال بغماني كوكيم سيادة وننال എന്റെ പ്രിയപ്പെട്ടവരെ അതിലൂടെ നമുക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ച് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു അല്ലാഹു ആദരിച്ചനെ ആദരിക്കാതെ വരുമ്പോൾ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പ്രവാചകൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാ എന്റെ പ്രിയപ്പെട്ടവരെ അത് മനസ്സിലാകുന്ന ഒരു ഹദീസാണ് റവി അന്നഹു അലൈഹി സലാം ദഖൽ അൽ മസ്ജിദ ഫറാന ഇമാ ഫഖാല യാ അലീ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലിയാരിതങ്ങളും പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന ഒരു സ്വഹാബിയുടെ മനുഷ്യനെ കാണുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു അലിയേ ആ കടന്നുറങ്ങുന്ന മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് ഇബാദത്ത് ചെയ്യുവാൻ വിളിച്ചുണർത്താൻ പറയുകയാണ് علي بن أبي طالب رضي الله تعالى عنه من سنة تعالت قدم جمنو كدن رنغم من سنة بلسنة تيت بدم ننم جيوان بدم نبديسي كغيان مهانا يا علي بن أبي طالب رضي الله تعالى عنه أبدم نجودي كم يا رسول الله الله عند نبيه الله ആദരിച്ച കാര്യങ്ങളെ നാം നിന്ദിക്കുന്നതിലൂടെ അനുസരിക്കാതെ വരുമ്പോൾ പരിഗണിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മക്ക എന്ന് പറയുന്ന രാജ്യത്തിന് നാടിന് വല്ലാത്ത മഹത്വമുണ്ട് മക്കയ്ക്കും മദീനയ്ക്കും വല്ലാത്ത സ്ഥാനമുണ്ട് വലിയ മഹത്വമുണ്ട് ابن عباس رضي الله تعالى عنه مكي لتامسك هذا طائف انده پرسر تان مهانا ابن عباس رضي الله تعالى عنه بوي تامسك انده يمدو گوند عدت گڑکن ده مكت گڑکا ده اترين دور بوي گڑکن ده انده جودي چپو ابدا ابن عباس رضي الله تعالى عنه پرنج مروبدی الله آدري چماس ناد الله استپت ناد الله آدري کنمندو پرنج نادانو مكا مدينة എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നു ഈ റജബ് മാസത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തെറ്റുകളിൽ നിന്ന് ഒഴിയാൻ തീരുമാനിക്കുക പാപങ്ങളെ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലാഹുവിന്റെ മാസമാണിത് ഈ മാസത്തെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വലിയ വലിയ പാപങ്ങൾ ചെയ്യാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ള മാസങ്ങളെ പോലെ നിസാരമായി കാണാതെ ഈ മാസം അല്ലാഹുവിൻ്റെ മാസമാണെന്ന് കരുതിയിട്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയണം നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ മാസത്തെ നമുക്ക് ആദരിക്കാൻ കഴിയണം അങ്ങനെ ആദരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയും റജബ് മാസമായത് അള്ളാഹുടെ മാസമാ അള്ളാഹുടെ മാസത്തിലാണോ നിസ്കരിക്കാതെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ മാസത്തിലാണോ നോമ്പ് പിടിക്കാതെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ മാസത്തിലാണോ നീ ഖുർആൻ ഓതാതെ നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വലിയ വലിയ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൻ്റെ
ബഹുമാനം കൊണ്ട് നമുക്ക് കഴിയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വിശദീകരിക്കുന്നില്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം, അധികമായിട്ട് ഈ മാസത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണം, നന്മകൾ അധികരിപ്പിക്കണം. അള്ളാഹുവിന്റെ മാസം കടന്നു വന്നിട്ട് നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവര്, പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നിസ്കരിക്കണം, പകല് നോമ്പ് പിടിക്കണം, ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യണം. അതിനുള്ള ഒരു ട്രെയിനിങ് ആയിട്ട്, ഒരു മുന്നൊരുക്കമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റമദാൻ, ഈ റജബ് മാസത്തിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹ് റമദാൻ വരുമ്പോ വന്ന് 20 റക്അത്ത് നിസ്കരിക്കാൻ വലിയ പ്രയാസം. അപ്പൊ അൽഹംദുലില്ലാ, റമദാൻ മാസം വരുന്നതിന് മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കരിക്കുക, അതുപോലെ തന്നെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക, ചെറിയ ചെറിയ നോമ്പുകൾ പിടിക്കുക, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുക. റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള നോമ്പുകൾ പിടിക്കുക. ഇങ്ങനെ നമുക്ക് റമദാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ കഴിയും. അതിനുള്ള മുന്നൊരുക്കം എന്ന രീതിയിൽ നന്മകൾ അധികമായിട്ട് ചെയ്യണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ റമദാൻ വരുമ്പോ ഇൻഷാല്ലാ നോമ്പ് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നടത്തമല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, നമ്മൾ ഒരുങ്ങണം. അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ കാര്യം, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇത് റജബ് മാസം, ഈ റജബ് മാസത്തിൽ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് എത്രയോ സൂറത്തുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹത്തമോദാൻ കഴിയുന്നവർ ഹത്തമോത്, അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ഓതാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ള ഓതലല്ല, മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ളത് ഓതലാണ് ഇപ്പൊ കൂടുതലും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് നോക്കി ഓതിയ രണ്ട് പ്രതിഫലം, ഒന്ന് നോക്കി ഓതിയ പ്രതിഫലവും രണ്ട് ഓതിയ പ്രതിഫലവും. ഇന്നതൊക്കെയാണ് പല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ മാറിപ്പോകുന്നു. ഇപ്പൊ ദുഃഖറും ദുആകളും മൊബൈലിൽ കൂടെ ഇങ്ങനെ ഓതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്മകൾ അധികരിപ്പിക്കാറുള്ള ഖുർആൻ ഓത്, സലാത്തുകൾ പറ, എല്ലാവരെയും വിളിച്ചിരുത്തിയിരുത്തിയിട്ട് മജ്ലിസിൽ ഒരു പാരായണം ചെയ്യുക, ഹദ്ദാദ് ഓത്, സൂറത്തുൽ വാഖിയ ഓത്, അൽഹംദുലില്ലാ കുറച്ച് ദിക്റുകൾ പറ, അസ്തഗ്ഫിറുല്ലാ പറ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ റമദാൻ വരുമ്പോ നമുക്ക് അൽഹംദുലില്ലാ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും റമദാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മൂന്നാമതായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ നോമ്പ് പിടിച്ച മാസമാണ് റജബ് മാസം. നോമ്പ് പിടിക്കണം. റമദാൻ വരുമ്പോഴത്തേക്ക് നോമ്പ് പിടിച്ചിട്ട് ഭയങ്കര ക്ഷീണം, പടച്ചവനെ തൊണ്ട എന്ന് പറയേണ്ട അവസ്ഥ ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, റമദാനിന് വേണ്ടിയുള്ള നോമ്പുകൾ നമുക്ക് പിടിക്കാൻ കഴിയണം, ഒരുപാട് നന്മകൾ ചെയ്യാൻ തീരുമാനിക്കണം. നാല്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കേണ്ട മാസമാണ് റജബ് മാസം. അള്ളാഹുവിന്റെ മാസത്തിലാണ് നമ്മുടെ സദഖ കൊടുക്കേണ്ടത്. റമദാനിൽ കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ, അതിനിപ്പോ കോടികൾ കൊടുക്കണമെന്നില്ല, എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ, പാവങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും യതീംഖാനകൾക്കും രോഗികൾക്കും വിധവകൾക്കും അങ്ങനെയുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ പള്ളികളിലും, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൊറോണയുടെ സമയത്ത്, ലോക്ക്ഡൌണിന്റെ സമയത്ത് പോകാൻ കഴിയാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ യതീംഖാനകളുണ്ട്, എത്രയോ പള്ളികളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവിന്റെ മാസമാ. അള്ളാഹുവിന്റെ മാസത്തിൽ അള്ളാഹുവിന്റെ വീട് പണിയുന്നതിന് വേണ്ടി ഒരു സദഖ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പുണ്യമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വാഴ്ത കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാ ചെറുതും വലുതുമായിട്ട് നിങ്ങൾ തന്ന ആ ചെറിയ സദഖ കൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മുടെ പള്ളികളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുതും വലുതുമായി നമുക്ക് പാവങ്ങളെ കെട്ടിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു പിരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയുള്ള രീതിയിൽ
എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അതുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഇതിനകത്ത് എന്ത് നേട്ടം മനസ്സിലാക്കുവാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതുപോലെ ഒരു പരിപാടി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നേട്ടമുണ്ട്. പക്ഷെ അതൊക്കെ ഒഴിവാക്കി അൽഹംദുലില്ല, നമ്മൾ അല്ലാഹു എന്ത് കിട്ടിയാലും അത് പള്ളിക്ക് വേണ്ടി, എന്ത് കിട്ടിയാലും അത് പള്ളിക്ക് വേണ്ടി അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കുന്നു. വലിയൊരു കാര്യമാണ് സദഖ കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നമ്മൾ സഹായിക്കുക. അൽഹംദുലില്ലാഹ്, അത് ചെറുതും വലുതും നമ്മൾ നോക്കുന്നില്ല. ചെറുതോ വലുതോ, സാധാരണ വലുത് വന്നാൽ ദുആ ചെയ്യുമോ? 50,000 തങ്ങണമൊന്നുമില്ല. ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാണെങ്കിലും അൽഹംദുലില്ലാഹ് ചെറുതും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു കാരക്കയാണ് നിന്റെ കയ്യിലുള്ളത്, ഒരു കാരക്കയാണ് നിന്റെ കയ്യിലുള്ളത്, ആ കാരക്കയുടെ ഒരു ചീള് സദക്ക കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വഴിയാണ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുക. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഇപ്പോഴും ഞാൻ പറഞ്ഞത്, ഒരു ജുമാ നിസ്കരിക്കണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ പള്ളി ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ മുക്കിന് മുക്കിന് പള്ളിയാ. ഒരു ഒരു റോഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ പള്ളി ഇവിടെ പള്ളി. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവർ, അൽഹംദുലില്ലാഹ്, ഇനി ഒരു പള്ളി വേണമെങ്കിൽ നമ്മൾ മുത്തൂര് തിരുവല്ലയിൽ പോകണം. ഇത്ര 4 കിലോമീറ്റർ ഇല്ലേ തിരുവല്ല, 4 കിലോമീറ്റർ അരച്ചുവെക്ക്. നമ്മളൊന്ന് ജുമാ നിസ്കരിക്കണമെങ്കിൽ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സുന്നത്ത് ജുമാഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജുമാ നിസ്കരിക്കണം. മുത്തൂറ് പള്ളി 4 കിലോമീറ്റർ പോകണം. അതല്ലെങ്കിൽ പിന്നെ ചങ്ങനാശ്ശേരി പോകണമല്ലേ. അപ്പൊ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ചങ്ങനാശ്ശേരി? 7 കിലോമീറ്റർ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര ദൂരം എന്റെ പ്രഭാഷണം കേൾക്കേണ്ടവർ മനസ്സിലാക്കേണ്ടത്, ഈ പള്ളിയിൽ നിന്ന് ജുമാ നിസ്കരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നുകിൽ തിരുവല്ല പോകണം, ഏകദേശം 4 കിലോമീറ്റർ, അല്ലെങ്കിൽ 7 കിലോമീറ്റർ ചങ്ങനാശ്ശേരിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനിടയിൽ ഒരു പള്ളിയില്ലേ? ഇടയിലൊരു പള്ളിയുണ്ടല്ലേ? അല്ലെ, അത് എത്ര കിലോമീറ്റർ വരും? 5 കിലോമീറ്റർ പോണം. മനസ്സിലാക്കേണ്ട അത്ര ദൂരമാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ ഉസ്താദ് നിർത്തണില്ല, തീരാറായില്ലേ എന്ന് ചോദിക്കുക പള്ളിയുടെ പേര്. അൽഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ ഇത്ര ദൂരമാണ്, 4-5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് പള്ളിയുള്ളത്. അപ്പൊ ആ പള്ളിയിലേക്ക് പോകണമെന്ന് അപ്പം അത്രയും പേര് നിസ്കരിക്കാനുള്ള സൗകര്യവും മറ്റുള്ള കാര്യങ്ങളും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സദഖകൾ നമ്മൾ ചെയ്യേ. പരിശുദ്ധമായ റജബ് മാസം അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരുപാട് പേർ, എത്രയോ പേര് ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവിടുത്തെ മജ്‌ലിസിലെ ദുആ കൊണ്ട് എന്റെ ഒരു കട വിറ്റു, 25,000 രൂപ പള്ളിക്ക് വന്നു. അദ്ദേഹം വളരെ സാമ്പത്തികമായി സൗദിയിലാണ്, സാമ്പത്തികമായി വളരെ പ്രയാസത്തിലിരിക്കുമ്പോ അവിടെ ഉള്ളതൊക്കെ വിറ്റുപറക്കിയിട്ട് കടം വീട്ടിട്ട് നാട്ടിൽ വന്ന് സമാധാനത്തോടെ ഇരിക്കും. അപ്പോഴാ നമ്മുടെ ക്ലാസ്സിലേക്ക് അൽഹംദുലില്ലാഹ് ഉസ്താദ് എന്റെ ഒരു കടയുണ്ട്, അത് വിൽക്കുകയാണെങ്കിൽ ബാധ്യതകൾ മാറും, 25,000 രൂപ പള്ളിക്ക് തരാം. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ കടയുടെ കച്ചവടം കഴിഞ്ഞു, 25,000 രൂപ പള്ളിക്ക് അയച്ചു തന്നു. രണ്ടാമത് പറഞ്ഞു, ഉസ്താദേ ഇത്തിരി കൂടെ ബാധ്യതയുണ്ട്, ഇത്തിരി നാട്ടിൽ ഇവിടെ ഇത്തിരി സ്ഥലമുണ്ട്, അതുകൂടെ വിറ്റാൽ അൽഹംദുലില്ലാഹ് കുറച്ചുകൂടെ ബാധ്യത മാറും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പള്ളിക്കൊരു നിയത്തി ചെയ്തിട്ടുണ്ട്, ആ വസ്തുവിന്റെ കച്ചവടവും കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പള്ളിക്ക് വേണ്ടി നിയത്തി ചെയ്ത പൈസ ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ അടയ്ക്കും. എന്നിട്ട് അദ്ദേഹം മൂന്നാമത് വിളിച്ചതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരോട്, എന്താട്ട പേര്? സൗദിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ. അദ്ദേഹം 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചു, ഉസ്താദ് ഒരു 5 മിനിറ്റ് എന്നോട് സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സദക്ക കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്നവർ പഠിക്കേണ്ടത്. വലിയ ബാധ്യതയിൽ നിന്നിരുന്ന മനുഷ്യൻ തനിക്കുണ്ടായിരുന്ന കട വിറ്റിട്ട് കടം വീട്ടി, തനിക്കുണ്ടായിരുന്ന വസ്തു വിറ്റിട്ട് കടം വീട്ടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയപ്പോ അദ്ദേഹം പറയുന്നു, ഉസ്താദേ എനിക്കുണ്ടായിരുന്നതിനേക്കാളും വലിയ ഒരു കട ഇപ്പൊ എന്റെ കയ്യിലേക്ക് ഒരാൾ കൊണ്ടുവന്ന് തരികയാണ്. എനിക്കുണ്ടായിരുന്നതിനെക്കാളും വലിയ ഒരു കട കൊണ്ടുവന്നിട്ട് ഇൻഷാല്ലാ ഞാൻ ഇവിടുത്തെ ജീവിതമൊക്കെ നിർത്തി നാട്ടിലേക്ക് പോവുകയാ, ഇത് നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് കൊണ്ടു തരികയാ, അത് നടന്നാ ഞാൻ രക്ഷപ്പെട്ടു ഉസ്താദേ, അതൊന്ന് ഹൈറായി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, എന്റെ മനസ്സിലുണ്ട് വായ്പാട് പള്ളിക്ക് വേണ്ടി ഞാൻ തരും. എന്റെ പ്രിയപ്പെട്ടവരെ, 25,000 തന്നു, ഇനി തരാനുള്ള നിങ്ങൾ ചിന്തിക്ക്. അതാണ് ഈ മജ്‌ലിസ് കൊണ്ടുള്ളൊരു നേട്ടം. എത്രയോ പേര് പടച്ചവരെ രോഗം മാറിയ, അതിപ്പോ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഇതിന് പബ്ലിസിറ്റി ആയി പോകും. ഓരോ മനുഷ്യനും ഉസ്താദെ എന്റെ ദുആയിലൂടെ എന്റെ ഒരു കാര്യം നടന്നു, എന്നൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ
استاد مجلس الى دعاء غندي عند برتاب عند جولي الى كارين غل غليار آي إللا كارين غل غليار آي يبقى بويا لهم فيلا أبو كيان إللا غليار آي إني أبستانم عند وري كارين غل غل نت مجلس الى دعاء شيء ده كنا الله هو بند ماساتيل الله هو يستحضرنا مارغتيلنا نمبرنا كوند كديكم نريديكيل صردا غتة بريدا غتة رهسي ما يتا غتة بارسي ما يتا غتة نمبرنا كوند كديكم نريديكيل نمبرنا صداقة غودو كنام نالى أنجا أمتا كاريم أن النبي صلى الله عليه وسلم يعتمر في رجب الله هو بند برباجكنا صلى الله عليه وسلم ما تنقل رجب ماساتيل عمرة يديرن مهانا النبي محمد مصطفى صلى الله عليه وسلم ما تنقل رجب മാസത്തിൽ ഉംറ ചെയ്തിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്യാൻ കഴിയുന്നവർ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിൻ്റെ മാസത്തിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം കാണാൻ പോകണം അല്ലാഹുവിൻ്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്യണം പരിശുദ്ധമായ റജബ് മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിവിൻ്റെ പരമാവധി പോയി ചെയ്യാൻ കഴിയുന്നവർ നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കും അൽഹംദുലില്ല ഞാൻ ഉംറയ്ക്ക് പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്ന സമയത്താണ് ഈ രോഗം കടന്നു വന്നത് ഈ വൈറസ് വന്നത് എത്രയോ പേര് ഇന്നലെയും ആരോ ചോദിച്ചു ഉസ്താദെ ഉംറയ്ക്ക് പോകേണ്ട വലിയ ആഗ്രഹം എപ്പോഴാ പോകും ഇന്നലെ നസീർഖാൻ തോന്നുന്നു ഇന്നലെ പാലക്കാട് പോകുമ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ നമ്മുടെ കൂടെ ഉംറയ്ക്ക് വരാൻ തീരുമാനിച്ചിരുന്നവരാ വലിയ ഒരുപാട് കാരുണ്യങ്ങൾ പ്രവർത്തനം നടത്തുന്ന വടക്കാഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് നസീർ സാഹിബ് അദ്ദേഹം ഇന്നലെയും ചോദിച്ചു ഉസ്താദ് എപ്പോഴേതൊക്കെ ഒന്ന് വരിക ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വല്ല ആളെ കൂട്ടിയൊന്നും പോകാനില്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കെങ്കിലും സാധാരണ പോകുമ്പോൾ ആളെ കൂടെ കൊണ്ടുപോകും എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല ഒറ്റയ്ക്കെങ്കിലും പോയി ഒന്ന് ചെയ്യാൻ പറ്റിയാൽ ഒന്ന് പോകണമെന്നുള്ള ആഗ്രഹത്തോടാ ഇൻഷാല്ലാ ഇരിക്കുന്നത് അൽഹംദുലില്ല കാരണം എല്ലാ വർഷവും പോയി കഅബ കാണുന്നതാ കുറെ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് രണ്ട് കൊല്ലമാകുന്നു ഒന്ന് പോകാൻ അതാ പോകാൻ ഒരു ആഗ്രഹമുണ്ട് അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഒക്കെ എല്ലാവർക്കും അവിടെ എത്താൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ റജബ് മാസം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഉംറ ചെയ്യാൻ കഴിയുന്നവർ പുറത്തൊക്കെ കഴിയുന്നവർക്ക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉംറ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിയുന്നവർ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ പോയി ഉംറ ചെയ്യുക അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്റെ പൊന്നാര സിറാജ് ഉസ്താദെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ പോകാൻ പറ്റൂലല്ലോ എന്റെ പൊന്നാര സഹോദരങ്ങളെ നമുക്ക് മക്കത്ത് പോയി ഉംറ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന എത്രയോ നന്മകൾ ചെയ്യാൻ കഴിയും ഇപ്പൊ മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യാൻ പറ്റൂല കാരണം ഇന്നത്തെ സാഹചര്യം അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട്
നമുക്ക് അവിടെ പോയി ഉംറ ചെയ്യാൻ പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സമയമില്ലാത്തവരുണ്ട് എൻ്റെ പൊന്നു സഹോദര പൈസ ചെലവില്ലാതെ ഉംറയുടെ പ്രതിഫലം കിട്ടൂല്ലേ അള്ളാഹു ചെയ്യാ ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങൾ ഉംറയിടാൻ ആളായി പറ നിങ്ങൾ ഉംറ ചെയ്യണ നാളെ ഉംറ ചെയ്യാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉംറയുടെ പ്രതിഫലം നേടിയെടുക്കാനുള്ള വഴിയുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഉംറയുടെ പ്രതിഫലം കിട്ടാനുള്ള വഴി എന്താ മക്കത്ത് പോയി ഉംറ ചെയ്യാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പ്രയാസപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഉംറ ചെയ്യാം എങ്ങനെയാ ഉംറ ചെയ്യേണ്ടത് നാളെ രാവിലെ പായിപ്പാട് നാളെ രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്നു അസ്സലാത്തു ഖൈറു മിനൻ നൗം അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്റെ പ്രിയപ്പെട്ടവരെ സുബഹിക്ക് വാങ്ങു വിളിച്ചു ഒതുവെടുത്തു പള്ളിയിൽ വന്നു അൽഹംദുലില്ലാ സുബഹി നമസ്കാരം കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാ ഉറങ്ങണം പലർക്കും പലർക്കും ഉറങ്ങണം പലർക്കും നടക്കാൻ പോകണം തിരക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് തിരക്കൊന്നുമില്ല ആ സുബഹി നമസ്കരിച്ച മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ നിസ്കരിച്ച സ്ഥലത്തിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം അവിടെ ഇരുന്നു കൊണ്ട് നീ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ നീ ദിക്റുകൾ പറ ആ മജ്ലിസിൽ ആ പള്ളിയുടെ മുസല്ലയിൽ ആ വീടിന്റെ മുസല്ലയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയും അവിടെ നിന്ന് ദിക്റുകൾ പറയുകയും സ്വലാത്തുകൾ പറയുകയും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അധികാരികൾ പറഞ്ഞുകൊണ്ട് അതേ സ്ഥലത്തിരുന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂര്യൻ ഉദിക്കുന്ന സമയം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് റക്അത്ത് നീ നിസ്കരിക്കുക ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കുക ദുഹാ നിസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ദുഹാ നിസ്കാരം അപ്പൊ സുബഹി നമസ്കാരം കഴിഞ്ഞ് സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതി ദിക്റുകൾ പറഞ്ഞു അപ്പൊ നോക്കുവാ ഇങ്ങനെ പോയിരുന്ന് കിടന്ന് ഉറങ്ങാ സുബഹിക്ക് ശേഷമുള്ള ഉറക്കം അത് നല്ലതല്ല ദാരിദ്ര്യം വലിച്ചുകൊണ്ട് വരും അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ ഉറക്കപ്പറന്നാഹു കാത്തിരിച്ചുമാറാകട്ടെ ചിലരൊക്കെ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ ഓതുന്ന കാണാൻ ഇരുന്നു കൊണ്ട് മൊബൈൽ ഓത് നമ്മൾ ഉറങ്ങും അതുകൊണ്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ റജബ് മാസത്തിൽ എത്ര ഉംറ ചെയ്യാം എത്ര ഉംറ നമുക്ക് ചെയ്യാം പൈസ മുടക്കി നമുക്ക് മക്കത്തും മദീനത്തും പോകാൻ പറ്റിയില്ലെങ്കിലും സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചൊരു പത്ത് സൂറത്ത് പാരായണം ചെയ്തു കയ്യിൽ തസ്ബീ പിടിച്ചുകൊണ്ടിരുന്ന് കുറേ ദിക്റുകൾ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു സുബ്ഹാനല്ലാഹ് പറഞ്ഞു ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടര കഴത്ത് ദുഹാ നിസ്കരിക്ക് നിനക്കൊരു ഉംറയുടെ കൂലിയുണ്ടെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമുക്കപ്പോ ഉംറ ചെയ്ത പ്രതിഫലം നേടാൻ കഴിയും ഇൻഷാഅല്ലാഹ് പറ്റുന്നവരൊക്കെ നേട് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാൻ ഇതുപോലെയുള്ള വഴികൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നാം അതൊക്കെ ചെയ്തുകൊണ്ട് ആ സൽക്കർമ്മങ്ങൾ മുഴുവനും നേടി പ്രതിഫലങ്ങൾ നേടി അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുവാനുള്ള പരിശ്രമങ്ങളാണ് നാം നടത്തേണ്ടത് അതുകൊണ്ട് നമുക്ക് ഈ മാസത്തെ ആദരിക്കാൻ കഴിയണം ഈ മാസത്തെ ബഹുമാനിക്കാൻ കഴിയണം ഈ മാസത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കി അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനോട് ഈ ദുആ പഠിച്ചു വെക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാകട്ടെ കൂട്ടമായിട്ടാകട്ടെ നിസ്കാരം കഴിഞ്ഞിട്ടാകട്ടെ ചോദിക്കുന്നത് എന്തെന്നറിയുമോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ അല്ലാഹുവേ നീ റജബ് മാസത്തിൽ എനിക്ക് ബർക്കത്ത് തരണേ അല്ലാ ബർക്കത്ത് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോയാൽ എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല കോടിക്കണക്കിന് രൂപയുള്ളവൻ കോടിക്കണക്കിന് രൂപയുള്ളവൻ കയറിക്കിടക്കാൻ സ്വന്തമായിട്ട് കൊട്ടാരമുള്ളവൻ സഞ്ചരിക്കാൻ വാഹനമുള്ളവൻ എന്റെ പ്രിയപ്പെട്ടവരെ സുന്ദരിയായ ഭാര്യ കൂടെയുണ്ട് മക്കളുണ്ട്
الله الله നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം ഈ പള്ളി എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അൽഹംദുലില്ലാഹ് ഇത് വഖഫ് ചെയ്തതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെല്ലാം ഈ പള്ളിക്കകത്ത് ഖിയാമത്ത് നാളു വരെ കേറി നിസ്കരിക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സിമന്റ് വാങ്ങിച്ചു കൊടുത്തവനാണെങ്കിലും ഒരു കല്ല് വാങ്ങി കൊടുത്തവനാണെങ്കിലും അതിൻ്റെ ഒരു പ്രതിഫലം നിന്റെ ആഖിറത്തിലേക്ക് നിന്റെ കബറിലേക്ക് നിന്റെ പരലോകത്തേക്ക് നിന്റെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് കിട്ടുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പള്ളി നാളെ സ്വർഗ്ഗത്തില ഈ ദുനിയാവിലുള്ള സർവ്വ പള്ളികളും അത് സ്വർഗ്ഗത്തിലാണ് പള്ളി സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ അത് വെറുതെ പോകാറില്ല ചില ആൾക്കാരെ പള്ളി സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും ആ പള്ളി സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തെ എണ്ണി പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഒരു വിഭാഗമാണ് പള്ളി പണിയുന്നതിന് വേണ്ടി സദഖ കൊടുത്തവർ നമ്മുടെ മക്കൾ മറന്നാലും നമ്മുടെ ഭാര്യ മറന്നാലും നമ്മുടെ ഭർത്താവ് മറന്നാലും നമ്മുടെ കൂടപ്പുറപ്പ് മറന്നാലും യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹീബതിഹി വ ബനീ ആരൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കാതെ വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ പായിപ്പാട് പള്ളി പണിയുന്നതിന് വേണ്ടി ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ കൊടുത്തിട്ടുണ്ടോ ഈ പള്ളിക്കകത്ത് തിരിഞ്ഞു കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തിനാ വലിയ പള്ളി പണിയുന്നേ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ എന്തിനാണ് വലിയ പള്ളി പണിയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പള്ളിക്ക് പൈസ തന്നവരില്ലേ നോക്ക് എന്തിനാണ് ഇത്രയും വലിയ പള്ളി പണിയുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്കുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ടവർ എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് ആൾക്കാർ ഈ പള്ളിക്ക് വേണ്ടി ചെറുതും വലുതുമായിട്ട് സദക്ക തരുന്ന അവരൊക്കെ ഇരിക്കണമെങ്കിൽ പള്ളി വലുത് വേണ്ട എന്താ സാറിയാണ് നിങ്ങൾ എന്തോ പ്രമാണോ എഴുതുന്നവിടെ കുഴപ്പമില്ല എടാൻ ചെറുതും വലുതുമായിട്ട് ഇന്ന് വരെ കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഈ പള്ളിക്ക് വേണ്ടി അപ്പൊ ഈ പള്ളിക്കകത്ത് വലിയ പള്ളിയാണെങ്കിലല്ലേ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ തമിഴ്നാടും അവിടെയും ആന്ധ്രാപ്രദേശും എവിടെയെല്ലാം കിടക്കുന്നവർ സൗദി കിടക്കുന്നവർ ലണ്ടനിൽ കിടക്കുന്നവർ വരെ പൈസ തന്നിട്ടുണ്ട് അപ്പൊ ഈ തന്നവരെയൊക്കെ ഈ പള്ളിക്കകത്ത് ഇരുത്തണമെങ്കിൽ ഇത്തിരി വലിയ പള്ളി വേണ്ടേ ാകട്ടെ നമ്മൾ അങ്ങനെ ചിന്തിക്കാം അപ്പൊ ഈ പള്ളിക്കകത്തിരുന്നു കൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ വലിയ പള്ളി വേണം അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്നെ പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കുന്നു നമ്മുടെ ഇതിന്റെ സൗകര്യം ഇത്രയും വലിയ പള്ളി നിൽക്കുമ്പോഴേ ഇവിടെ എങ്ങനെ നിസ്കാരം നടക്കുന്ന ഇന്റർലോക്കിന്റെ മുകളിൽ ഈ കാണുന്ന ഷെഡ് ഇതിന്റെ ഒരു പീടിയാണ് ആദ്യം എടുത്തിട്ടുണ്ട്
കാരണം ഇതിന്റെ ദയനീയമായ അവസ്ഥ നമ്മൾ ഇതിനകത്താണ് നിസ്കരിക്കുന്നത് എന്നുള്ള പരിതാപകരമായ ഒരു അവസ്ഥ. അപ്പൊ ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ആരെയെങ്കിലും എവിടെന്തെങ്കിലും ആരെങ്കിലും അല്ലാഹു കൊണ്ടുവരും. അംബാനിമാരൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആൾക്കാർ മതിയല്ലോ, പലതുള്ളി പെരുവെള്ളം, എല്ലാവർക്കും പ്രതിഫലം കിട്ടണം. എല്ലാരും ചോദിക്കും പിന്നെ പിരിവെടുത്തിട്ടാണോ പള്ളി കെട്ടേണ്ടത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയം പിരിവെടുത്തിട്ടല്ലേ എപ്പോ കെട്ടിയ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ സമയം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നബിയെ ഞാനുണ്ട് നബിയെ, സഹാബത്ത് കൊടുത്തിട്ടല്ലേ, എല്ലാവരും കൊടുത്തിട്ടല്ലേ, ഇന്ന് എല്ലാ പള്ളികളും പിരിവുകളും മറ്റുള്ള കാര്യങ്ങളിലൂടെ എല്ലാവർക്കും പ്രതിഫലം കിട്ടണം, അൽഹംദുലില്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് അൽഹംദുലില്ലാ ഈ പള്ളി പണിയുന്നതിൽ നിങ്ങളും പങ്കാളികളാവുക. ഇൻഷാല്ലാ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ആത്മാർത്ഥമായിട്ട് ഈ പള്ളിയിലെ ഏത് മജ്‌ലിസിലാണെങ്കിലും അൽഹംദുലില്ലാ ദുആ ചെയ്യുമ്പോൾ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ നമ്മൾ മറന്നു പോകാറില്ല, ദുആയിൽ ഉൾപ്പെടുത്തും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ. പിന്നെ ഇൻഷാല്ലാ പള്ളിയുടെ ഉദ്ഘാടനം നടത്തുമ്പോ ഇവരെയൊക്കെ വിളിക്കാം. പള്ളിയുടെ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് ഇവരൊക്കെ വിളിച്ചു കൂട്ടണം, എന്നായിരിക്കും അന്ന് ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊന്നും സ്ഥാനം കാണത്തില്ലായിരിക്കും, എവിടെ നിന്നൊക്കെ ആള് വരേണ്ടി വരും. ഇൻഷാല്ലാ അന്ന് ഇവിടെ സ്ഥലം വലിയ ആളായിരിക്കും, നിങ്ങളൊക്കെ പുറത്തു പോകും, കമ്മിറ്റിക്കാരൊന്നും കാണൂല, ഇപ്പൊ ഒന്നും സ്ഥലം ഉണ്ടാവത്തില്ല, എല്ലാവരെയും വിളിച്ചു കൂട്ടി അൽഹംദുലില്ലാ ചെയ്യേണ്ടത്. നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള എല്ലാവരെയും അൽഹംദുലില്ലാ പള്ളിയുടെ ഉദ്ഘാടന സമയത്ത് വിളിക്കണം, അവരെയൊക്കെ അറിയിക്കണം. അൽഹംദുലില്ലാ അവർക്ക് കാണാനുള്ള ഒരു അവസരം രണ്ടു മൂന്ന് ദിവസം അവരെ കാണാൻ വേണ്ടി തന്നെ കൊടുക്കണം. കാരണം അൽഹംദുലില്ലാ അതൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും സാധ്യം പറഞ്ഞ രാത്രി പരിപാടി ഒന്നുമില്ല, വൈഫിന് 9 മാസം കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും പ്രസവിക്കണ സമയം, ഞാൻ ഈ സമയത്ത് പോലും അൽഹംദുലില്ലാ ഞാനും ഇന്നത്തെ ഈ മജ്‌ലിസിലെ ദുആ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കരുണക്കടലായ പടച്ചുറപ്പ് ഒരു പ്രയാസവും ഇല്ലാതെ സുഖപ്രസവം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കുളിർമയുള്ള സ്വാലിഹായ ഒരു പൊന്നുമോളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ പൊന്നുമോളെ രണ്ടെണ്ണം ആമ്പിണ്ണാരുണ്ട്, അൽഹംദുലില്ലാ ഒരു പെൺകുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹം, ഇൻഷാല്ലാ നല്ല പേരിടണം. അൽഹംദുലില്ലാ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ ഇൻഷാല്ലാ നമുക്ക് അള്ളാഹു പെൺകുട്ടിയെ തരത്തുള്ളൂ. അൽഹംദുലില്ലാ മനസ്സിന്റെ ആഗ്രഹം ഇൻഷാല്ലാ എല്ലാവരും നല്ലൊരു മക്കൾ അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇൻഷാല്ലാ നമുക്ക് അള്ളാഹുവിനോട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പഠിച്ചവരാ ഇൻഷാല്ലാ. ഒരു അൽഹംദുലില്ലാ ഒരു മൂന്ന് സലാത്ത് പറഞ്ഞു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബ് മാസം വിത്തിറക്കാനുള്ള മാസമാണെന്ന് പറയുന്നത് ഹദീസിന്റെ കിതാബുകളിൽ. എന്റെ പ്രിയപ്പെട്ടവര്, ശഅബാൻ നനയുടെ നനയ്ക്കാനുള്ള മാസം, റമദാൻ കൊയ്യാനുള്ള മാസം, അതാ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോ കൃഷി ഇറക്കണം, വിത്തിടണം, വിത്തിറക്കാനുള്ള മാസമാണ് റജബ് മാസം. വിത്തുകൾ അൽഹംദുലില്ലാ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, തുടക്കം കുറിക്കണം. റമദാൻ എന്ന് പറയുന്ന മാസത്തിൽ അൽഹംദുലില്ലാ നമുക്ക് വിളവെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് റജബ് മാസം നിങ്ങൾ വിത്തിറക്ക് പറഞ്ഞാൽ, കൃഷി ഇറക്കണമെന്ന് പറഞ്ഞാൽ, നന്മകൾ ചെയ്യാൻ തുടങ്ങ്. അൽഹംദുലില്ലാ റജബ് മാസം കഴിഞ്ഞ് ശഅബാൻ വരുമ്പോ നനച്ചു കൊടുക്കണം. ശഅബാൻ വരുമ്പോ നനച്ച് നനച്ച് നല്ല പാകമാക്കി വെച്ചാൽ റമദാൻ വരുമ്പോ കൊയ്യാൻ പറ്റുന്ന രീതിയിൽ, വിളവെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു മടിയുമില്ലാതെ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഖുർആൻ ഓതാനും, നോമ്പ് പിടിച്ചാൽ ക്ഷീണം തോന്നുന്നില്ല, ഖുർആൻ എടുത്തു വെച്ചാൽ തൂങ്ങണില്ല, തറാബിക്ക് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുമ്പോ കൈയും കാലും കിഴപ്പും മടിയും ഒന്നും വരുന്നില്ല. എന്തുകൊണ്ട്? രണ്ടു മാസക്കാലം നമ്മൾ ട്രെയിനിങ് ചെയ്ത് ചെയ്ത് അൽഹംദുലില്ലാ മനസ്സും ശരീരവും ശുദ്ധമാക്കി റമദാൻ
ബിലാലിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാ പറഞ്ഞത്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിതയ്ക്കാനും നിങ്ങൾ അവിടെ നിന്ന് റമദാൻ മാസത്തിൽ വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. റജബ് നഷ്ടപ്പെടുത്തിയവന് ശഅബാനും റമദാനും എല്ലാം നഷ്ടപ്പെടും. ആദ്യം മനസ്സിലാക്കേണ്ടതാ. ഇതുകൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാ, 11 മണിയായി ഞാൻ നിർത്തുകയാ. എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, റജബ് നഷ്ടപ്പെട്ടാൽ ശഅബാനും നഷ്ടപ്പെടും, റമദാനും നഷ്ടപ്പെടും. പരിശുദ്ധമായ റജബ് മാസം നഷ്ടപ്പെടുത്തിയവന് ശഅബാനും റമദാനും എല്ലാം നഷ്ടം തന്നെ. നാം അധികം പേരും ഒരുങ്ങാൻ തുടങ്ങുന്നത് എപ്പോഴാ? നമ്മൾ എപ്പോഴാ ഒരുങ്ങാൻ തുടങ്ങാ? നാളെ പിറകാ, നാളെ ഒന്നാണോ പിറകാടാറായോ, എപ്പോഴാ ഒരുങ്ങുന്നത്? അപ്പൊ ഒരുങ്ങുന്നവന് ഒരു പ്രയോജനവുമില്ല. റമദാനിന്റെ തലേ ദിവസം 29 ശഅബാൻ 29 രാത്രി റമദാനിന് വേണ്ടി ഒരുങ്ങുന്നവന് എന്തൊരുക്കമാ സഹോദര. അതിനുവേണ്ടി ഒരുങ്ങുന്നവന് ഒരു പരിധിയുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാൻ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, റജബ് നിങ്ങൾ നേടിയാൽ ശഅബാൻ നിങ്ങൾ നേടും, ശഅബാൻ റജബും ശഅബാനും നിങ്ങൾ നേടിയാൽ റമദാൻ നമുക്ക് നേടാൻ കഴിയും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും അതിന് സ്ഥാനം നൽകുകയും എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഖുർആനും നന്മകളും അധികമായിട്ട് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അല്ലാഹു ബഹുമാനിച്ച മാസത്തെ നാമും ബഹുമാനിക്കുക. ഇന്ന് വരെയുള്ള ശൈലികളിൽ നിന്ന് മാറ്റം വരുത്തി ഈ മാസത്തിനോടൊരു പ്രത്യേകമായിട്ടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഒരു ആദരവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ദിവസത്തിൽ പരിശുദ്ധമായ ഖുർആൻ റമദാൻ മാസത്തിൽ ഹത്തമോദാനിരിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റജബ് മാസത്തിൽ ഖുർആനിലെ ഒരു ജുസുവെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യണം. ഒരു ദിവസത്തിൽ ഒരു ജുസു അല്ലെങ്കിൽ ഒരു അര ജുസു അല്ലെങ്കിൽ ഒരു 2-3 സൂറത്തുകളെങ്കിലും നമ്മൾ പാരായണം ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗങ്ങൾ, വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഇതുമായിട്ടുള്ള ഈ ഉപയോഗങ്ങൾ കുറയ്ക്കുക. ഇതും തൂക്കി വെച്ചുകൊണ്ട് 24 മണിക്കൂർ ഇരിക്കുക. ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഇതാ, ഇത് ഇങ്ങനെ എടുത്ത് ചുമന്നുകൊണ്ട് അതും നോക്കിക്കൊണ്ടിരിക്കുകയാ, വേറൊരു പണിയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ ഉപയോഗങ്ങൾ, നല്ല കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നവരോട് ഞാൻ കുറ്റം പറയണില്ല, ഇതൊന്നും വേണ്ടെന്നല്ല. നല്ല കാര്യങ്ങൾ പ്രസംഗം കേൾക്കുന്നവരുണ്ട്, ദുആ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവരുണ്ട്, നല്ല കാര്യങ്ങൾ. പക്ഷെ ഇത് തന്നെ ആകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്മകൾ കേൾക്കുന്നുണ്ട്, അത് ജീവിതത്തിൽ ചെയ്യുക. അമ്മ ഇങ്ങനെ കേട്ട് കേട്ട് എന്നും ഗ്രാമം വയ്യും വയറ്റും മൂച്ചും മൂത്തും കേട്ടാ പോല, കേൾക്കുന്നത് ജീവിതത്തിൽ ചെയ്യുക. ഇവിടെ വേണം പഠിക്കുന്ന ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ ചുമന്നുകൊണ്ട് നടക്കണം, ഒരായി പോകും. അല്ലാഹു നോക്കീമാ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗങ്ങൾ കുറയ്ക്കുക, നല്ലതിനും അത്യാവശ്യത്തിനും മാത്രം അത് ഉപയോഗിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കാലങ്ങളിലുള്ള ഇബാദത്തുകൾ പഠിക്കുക, രാത്രി കാലങ്ങളിൽ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് പഠിക്കുകയും ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും അധികമായിട്ട് നമ്മൾ പറയാൻ തയ്യാറാവുക. അല്ലാഹുവിന്റെ മാസമാ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് അലീം, ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ അധികരിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നാം പഠിക്കേണ്ട ഏറ്റവും അവസാനത്തെ കാര്യം നേരത്തെ ഉണരുക, തഹജ്ജുദ് നിസ്കരിക്കുക. നമ്മളോ താമസിച്ചുറങ്ങും, സുബഹി നിസ്കരിക്കാറില്ല. നാം മനസ്സിലാക്കേണ്ടത്, നേരത്തെ കാലത്ത് കിടന്നുറങ്ങ്, നേരത്തെ എഴുന്നേക്ക് തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് നിങ്ങൾ പാരായണം ചെയ്യ്. അതുപോലെ തന്നെ മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ, സുബഹിക്ക് ശേഷമുള്ള സമയം, മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലുള്ള സമയം, ആ സമയങ്ങൾ പാഴാക്കി കളയാതെ ഖുർആൻ ഓതുകയും ദിക്റുകൾ പറയുകയും നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്ക്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ദുഹാ നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, എന്റെ വിത്ര നിസ്കരിക്കണം, തസ്ബീഹ് നിസ്കരിക്കണം, അവ്വാബി നിസ്കരിക്കണം. ഇങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഈ റജബിലും ശഅബാനിലും ചെയ്താൽ തറാവീഹിന്റെ 20 റക്അത്ത് നിനക്ക്
അതൊരു പ്രയാസമാകില്ല അതൊരു ബാധിതയാകില്ല അതൊരു ക്ഷീണമുള്ള സംസ്കാരമാകില്ല അൽഹംദുലില്ലാഹ് ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാക്കി എടുക്കാൻ കഴിയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അതിനെ പാലിനേക്കാൾ വെളുത്തതാണ് ഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ സ്വർഗ്ഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അത് പാലിനേക്കാൾ വെളുത്ത നിറവും തേനിനേക്കാൾ മധുരമുണ്ട് ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ റജബെന്ന് പറയുന്ന ആ നദിയിൽ പോയി കുളിക്കണ്ടേ അതിൽ കിടന്ന് ഉല്ലസിക്കണ്ടേ ആരെങ്കിലും പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുകയും ആ പരിശുദ്ധമായ മാസത്തെ ആദരിക്കുകയും ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന ലോകം ജന്നത്തിനു തജ്രി മിന തഹ്തിഹൽ അൻഹാർ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പണച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലെ നദിയിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കുവാൻ ആ സ്വർഗത്തിൽ കിടന്ന് ആസ്വദിക്കുവാനുള്ള അവസരം അല്ലാഹു നിനക്ക് നൽകുമെന്ന പ്രവാചകൻ പെടന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു ഇത് കളിക്കണ്ട മാസമല്ല തമാശ പറയേണ്ട മാസമല്ല വെറുതെ പാഴാക്കി കളയേണ്ട സാസമല്ല പഠിച്ചവനെ ഓരോ നിമിഷത്തിനും വിലയുള്ളതാണ് ഇത് അല്ലാഹുവിന്റെ മാസമാണ് അല്ലാഹുവിന്റെ കരുണയും പഠിച്ചവന്റെ കാരുണ്യവും പഠിച്ചവന്റെ സഹായവും പഠിച്ചവന്റെ ദയയുമില്ലാതെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല അതുകൊണ്ട് ഈ മാസത്തെ ആദരിച്ചതിന്റെ പേരില് ഈ മാസത്തെ ബഹുമാനിച്ചതിന്റെ പേരില് ഈ മാസത്തിന്റെ മഹത്വവും ഈ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി അല്ലാഹുവിന്റെ മാസത്തെ ആദരിച്ചതിന്റെ പേരില് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ അതിനുള്ള പരിശ്രമങ്ങളും തയ്യാറെടുപ്പുകളും നടത്തണം അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ മാസത്തിന് നിങ്ങൾ ആദരിക്ക നിസാരമാക്കരുത് നിങ്ങൾ നിസാരമായി മുഹറത്തെ പോലെ അല്ലെങ്കിൽ സഫറിനെ പോലെ റബീഉൽ അവ്വലിനെ പോലെ അങ്ങനെയുള്ള മാസങ്ങളെ പോലെ നിസാരമായി കാണാതെ ഇത് അല്ലാഹു ആദരിച്ച മാസമാണെന്ന് മനസ്സിലാക്കി റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്ത് കരുണക്കടലായ അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്ന നിങ്ങൾ ഈ ദിക്റു പഠിച്ചു വെച്ചോ ഈ റജബില് നിങ്ങൾ പറയാനുള്ളതാണ് ശഅബാനിൽ പറയാനുള്ളതാണ് എല്ലാ ദിവസവും ഈ പറയുന്ന ദിക്റ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും മൂന്ന് എത്ര പ്രാവശ്യമാണോ നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയുന്നത് നിങ്ങൾ അധികമായിട്ട് ഈ ദിക്റു പറയണേ അല്ലാഹും മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യാ അല്ലാഹുവിനോട് പറയണം അല്ലാഹും മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യാ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ഒരു ദുആ നിങ്ങൾ പഠിച്ചു വെച്ചു പറഞ്ഞോ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് ഹദീസിൽ കാണാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ ഗഫുർലി അല്ലാഹു നീ എനിക്ക് പുറത്തു തരണം വർഹംനി അല്ലാഹു നീ എനിക്ക് കരുണ കാണിക്കണം ഇതെല്ലാം വേറൊന്നുമില്ല അല്ലാഹുമ്മ ഗഫുർലി അല്ലാഹുമ്മ റഹംനി വതുബ് അലയ്യ അല്ലാഹുവിനോട് തൗബ ചെയ്തു മടങ്ങുക ദുആ ചെയ്യുക അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ